സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഗർഭിണിയിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് യൂറിനറി ഇൻഫെക്ഷൻ. അതിനൊരു പരിഹാര മാർഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഈ സമയത്ത് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. യൂറിനറി ഇൻഫെക്ഷൻ വന്നവർക്ക് ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു ഫ്രൂട്ടാണ്, ക്രാൻബെറി എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര്. ഇത് വിദേശത്തുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ്, അത് നമുക്കിപ്പോൾ ഇന്ത്യയിലും അവൈലബിൾ ആണ്, ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് കിട്ടും. അതുകൂടാണ്ട് നമുക്ക് മാളികളിലൊക്കെ ട്രോപ്പിക്കാന എന്ന് പറയുന്ന ഒരു ജ്യൂസ് ബ്രാൻഡുണ്ട്, അതിൽ തന്നെ ക്രാൻബെറിയുടെ ഫ്ലേവർ ഉണ്ടാവും, അത് മേടിച്ച് കുടിച്ചാലും മതി. ഞാനിവിടെ കാണിക്കുന്നത് അതുപോലത്തെ ഒരു ബോട്ടിലാണ്. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ടെൻ ഫുഡ് അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഡോക്ടേഴ്സ് പറയും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ ബോട്ടിലിൽ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണുള്ളത്. അനാർ അല്ലെങ്കിൽ മാതള നാരങ്ങയും ക്രാൻബെറിയും കൂടി ചേർന്ന ഫ്രൂട്ട് ജ്യൂസാണുള്ളത്. കൂടുതലായും വെള്ളം കുടിക്കാണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നൊരു പ്രോബ്ലമാണ് യൂറിനറി ഇൻഫെക്ഷൻ. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എൻ്റെ ഗർഭിണികൾക്കാണ്. ഇതുപോലെ ജ്യൂസ് അവൈലബിൾ അല്ലാത്ത സ്ഥലത്തൊക്കെ കിട്ടാവുന്ന മറ്റൊരു ഐഡിയയാണ് ഡ്രൈ ഫ്രൂട്ട്സ്. ഈ ക്രാൻബെറിയുടെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. വിദേശത്തൊക്കെ ഈ ഫ്രൂട്ട് സാലഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സും സാലഡിൽ ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സിന് തന്നെ ഒരു ഡാർക്ക് റെഡ് കളറാണുള്ളത്. ഒരു ദിവസം ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ മാത്രം മതി. ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് തന്നെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് അത്യാവശ്യം പുളിപ്പുള്ളൊരു ഫ്രൂട്ടാണ്. ഞാനിവിടെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ തന്നെ ഒരു 10 or 12 വരെ എടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് നല്ലപോലെ തിളപ്പിക്കണം. 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളം ആകത്തക്ക രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒപ്പം തന്നെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എണ്ണ കൂടുമ്പോൾ കളറും കൂടി കൂടി വരും. അപ്പോൾ ഇതാണ് റിസൾട്ട്. ഇത് 1 ഗ്ലാസ് വെള്ളം 1 ദിവസം കുടിക്കുക. അതുപോലെ 1 ആഴ്ച വരെ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ പെയിനൊക്കെ മാറിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. ബൈ.